വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു പ്രധാനപ്പെട്ട ദിവസമാണ് ഞങ്ങളുടെ തട്ടകത്ത് അമ്മയായ തൂതക്കിൽ അമ്മയുടെ പൊങ്കാല മഹോത്സവമാണ് ഇന്ന് പാലക്കാട് ജില്ലയിലെ ചെർപ്പളശ്ശേരി പെരിന്തൽമണ്ണിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ അമ്പലം. ഞാൻ ആദ്യമായിട്ട് പൊങ്കാല ഇടാൻ പോവാണേ, അപ്പൊ നമുക്ക് ആ വിശേഷത്തേക്ക് പോവാം. അപ്പൊ ദേ ഇതാണ് പൊങ്കാല ഇടേണ്ട സ്ഥലം. ഞങ്ങളുടെ തൂതക്കിലമ്മയുടെ പൂരം നടക്കുന്ന പറമ്പാണിത്. കുറെ ആളുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ സമയമാവുന്നേയുള്ളൂ, എല്ലാത്തിനും ഇത് ചെയ്യേണ്ട സമയമാവുന്നേയുള്ളൂ. എല്ലാവരും വന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം വറകൊക്കെ വെച്ച്, ഇലയൊക്കെ വെച്ച്, പാത്രമൊക്കെ വെച്ച്, കുറേ കല്ലുകൾ വെറുതെ കിടക്കുന്നുണ്ട്. ആൾക്കാർ എത്തുന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഞങ്ങൾ നേരത്തെ വന്നിട്ട് സ്ഥലമൊക്കെ പിടിച്ചിരുന്നു. ഞങ്ങൾ രാവിലെ ഞാനും അമ്മയും മേമയും അച്ചമ്മയും ഒക്കെയാണ് പൊങ്കാല ഇടുന്നത്. കിച്ചും അച്ചും ഒക്കെ വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ ദേവീനെ പ്രാർത്ഥിച്ച് പൊങ്കാല ഇടാൻ പോകുന്നത്. ഇതാ ഇവിടെയാണ് ഞങ്ങൾ പൊങ്കാല ഇടുന്ന സ്ഥലം. ഞങ്ങളിതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. വെള്ളവും അരിയും കലവും ഒക്കെ വെച്ച് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് പൊങ്കാല ഇടുന്നത്. അച്ചമ്മയും അമ്മയും മേമയൊക്കെ വന്ന് പൊങ്കാല ഇടാറുണ്ടെങ്കിലും ഞാനത് കാണാറേ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് പൊങ്കാല ഇടുന്നത്. ഞങ്ങളിവിടെ ഈ പറമ്പിലിരുന്നിട്ട് ഇവരെന്താ ചെയ്യുന്നതെന്ന് കാണാറേ ഉള്ളൂ. അപ്പം ഞാനും പൊങ്കാല ഇടുകയാണ്. അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. കുറേ എല്ലാവരും വന്ന് തുടങ്ങിയിട്ട് കുറേ ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയാണ് തൂതക്കിലമ്മയ്ക്ക് പൊങ്കാല ഇടുന്ന സ്ഥലം. അപ്പം നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം. അവിടെയൊക്കെ റെഡിയാക്കുന്നേ ഉള്ളൂ, മാലയൊക്കെ കെട്ടി എല്ലാം റെഡിയാക്കുന്നേ ഉള്ളൂ. ഇവിടെയാണ് അമ്പലത്തിലെ തന്ത്രിമാർ വന്ന് പൊങ്കാല ഇടുന്ന സ്ഥലം. ഈ അടുപ്പിൽ നിന്ന് തീ പകർന്നിട്ടാണ് നമ്മുടെ എല്ലാ ബാക്കി പൊങ്കാല ഇടാൻ വന്നിരിക്കുന്ന എല്ലാവരുടെ അടുപ്പിക്കും തീ കൊടുക്കുന്നത്. അവരൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം വരച്ച് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കലം വെക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തൂതക്കിലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാം. ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ദാഹം അകറ്റാൻ സംഭാരം കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് സംഭാരം വിളിച്ച് കുടിക്കാം. കോവിഡിന് ശേഷമുള്ള ഞങ്ങളുടെ അമ്പലത്തിലെ ആദ്യത്തെ പൊങ്കാല ഇടാൻ വന്നിരിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ അത് ഞങ്ങൾക്ക് തീ പകർന്ന് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളിത് പൊങ്കാല വയ്ക്കാൻ തുടങ്ങുകയാണ്. ഞാനും മിനിഷേമയും അച്ചമ്മയൊക്കെ പൊങ്കാല ഇടുകയാണ്. നല്ല പുക വരുന്നുണ്ട്. ആദ്യമായിട്ട് ഇടുന്നതിൻ്റെ ഒരു ഇതുണ്ട് എനിക്ക്. തീ കത്തിപ്പിടിക്കണേ ഉള്ളൂ. കുറച്ച് ആദ്യം ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് പൊങ്കാല ഇടുന്ന സ്ഥലത്തൊക്കെ ഒന്ന് പോയി നോക്കിയാലോ. ധാരാളം ആളുകൾ വന്നിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ നേരത്തെ കാണിച്ച പോലെ അല്ലല്ലോ, നിങ്ങൾക്ക് തന്നെ കണ്ടാൽ തോന്നുന്നുണ്ടല്ലോ. ധാരാളം ആളുകൾ വന്നിട്ടുണ്ട്. ഇന്ന് വർക്കിംഗ് ഡേ ആയെങ്കിലും വർക്കിംഗ് ഡേ ആണെങ്കിലും കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ നേരത്തെ കാണിച്ച പോലെ ഒന്നല്ലല്ലോ, ധാരാളം ആളുകൾ വന്നിട്ടുണ്ട്. എല്ലാ അടുപ്പും ഫുള്ളായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലമാണെങ്കിലും COVID-19 കാരണം പൊങ്കാല അർപ്പിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഇപ്രാവശ്യം ദേവിയുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് പൊങ്കാല അർപ്പിക്കാൻ പറ്റി. ഇനി വരുന്ന എല്ലാ കൊല്ലവും നമുക്കിങ്ങനെ പൊങ്കാല അർപ്പിക്കാൻ പറ്റണേന്ന് നമുക്ക് ദേവിയോട് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇതേ അരി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ശർക്കരയും തേങ്ങയൊക്കെ ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിന് നല്ല സന്തോഷമുണ്ട്.
അപ്രതീക്ഷിതമായിട്ടാണ് എനിക്ക് പൊങ്കാലയിടാനുള്ള ഒരു അവസരം കിട്ടിയത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് ഒരിക്കലും ഉറപ്പുണ്ടായിരുന്നില്ല അങ്ങനെ പൊങ്കാലിടാം. എപ്പോഴത്തെയും പോലെ അമ്മയുടെയും അച്ഛമ്മയുടെയും അമ്മ എന്താ ഒക്കെ കൂടെ മേമ്മയുടെ ഒക്കെ കൂടെ ഇവിടെ വന്നിരുന്ന എല്ലാ പ്രാവശ്യത്തെ പോലെയും കാണാൻ പറ്റും തന്നെ ഇപ്രാവശ്യം വിചാരിച്ചിട്ടുള്ളൂ. പക്ഷെ എനിക്കും പൊങ്കാലിടാൻ പറ്റി. അത് ഭയങ്കര സന്തോഷമായി. എനിക്ക് തൂതാ ക്ഷേത്ര സമിതിയിലെ ഒരു അംഗം വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനോട് ചോദിച്ചു നോക്കാം. ഇത് നമ്മുടെ തൂതാ ക്ഷേത്രത്തിലെ കമ്മിറ്റി അംഗമാണ്. പേരെന്താണ്? ശിവകുമാർ എന്നാണ്. നമ്മുടെ കൊറോണ കഴിഞ്ഞിട്ട് ഇത്ര ആൾക്കാർ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു? ഇത്രയും പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിലേറെ പ്രതീക്ഷിച്ചായിരുന്നു. ഇപ്പം തുറന്നു കൊടുത്തുകൊണ്ട് ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണ് കുറെ കൂടി അത് കമ്മിയായതെന്നാണ് വിശ്വസിക്കുന്നത്. എങ്കിലും ഇത്രയും ആൾക്കാർ ഇതിന് കൂടുതൽ നമ്മൾ പ്രതീക്ഷിച്ചതാണ്. ഇങ്ങനെ പോയ പൂരം നടത്താൻ തീരുമാനമായ പൂരം നടത്താൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ എല്ലാ പരിപാടികളും നമ്മൾ ചെയ്തതാണ്, കൊടി കയറ്റിയതാണ്. ആറാട്ടോടുകൂടി ഇവിടെ ചടങ്ങുകൾ ഒരുപാടുള്ള അമ്പലമാണ്. എങ്കിൽ കൂടി കർശനമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മൾ ആരും പുറത്തിറങ്ങാൻ പാടില്ലെന്ന നിയമം വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അത് കാരണം കഴിഞ്ഞ വരലില്ലാത്ത ഇപ്രാവശ്യം എന്തോ നമുക്ക് അനുകൂലമായ സാഹചര്യമാണെന്നുള്ള വിശ്വാസം കൊണ്ട് എല്ലാ പരിപാടികളും ഏൽപ്പിച്ചു കഴിഞ്ഞു. നമ്മളെ പരിപാടികളെല്ലാം നമ്മൾ വേണ്ടതെല്ലാം തയ്യാറാക്കിക്കൊണ്ട് കമ്മിറ്റികളും കാര്യങ്ങളും രൂപീകരിച്ച് അതിൻ്റെ സാധനങ്ങളൊക്കെ ഏൽപ്പിക്കാനും കാര്യങ്ങളൊക്കെ. ഇത്രയും തിരക്കിൻ്റെ ഇടയിലും ഞങ്ങളോട് കുറച്ചു നേരം ഞങ്ങൾക്ക് സമയം തന്നതിന് നന്ദി. അപ്പോൾ അതേ തൂതക്കിലമ്മയുടെ നിവേദ്യം ഏകദേശം തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ പൊങ്കാലിൻ്റെ അവിടേക്ക് പോവാം. പൊങ്കാല വെക്കൽ കഴിഞ്ഞു. ഇനി ഞങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണ്. എല്ലാം ആക്കി അടുത്ത വർഷം ഇങ്ങനെ വരണം എന്ന് തന്നെയാണ് നല്ല ആഗ്രഹം. അപ്പം ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോവുകയാണ്. തൂതക്കിലമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി.